ഇപ്പോ സമയം ഒരു 6:30 എത്തിയുള്ളൂ കേട്ടോ. ഇന്ന് കല്യാണത്തിന്റെ തലേദിവസമാണ്. ഇന്ന് പെങ്ങളും കുട്ടികളൊക്കെ വരും. അപ്പൊ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്നാ ഇന്ന് രാവിലെ നീക്ക് ഒരു സുഖയില്ല, നീക്ക് കുറച്ചു നേരം കൂടി കിടക്കട്ടെ എന്ന് പറയുമ്പോ ആ എന്തായാലും വീഡിയോ എടുക്കണ്ടല്ലേ പറഞ്ഞിട്ട് നമ്മള് നേരത്തെ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. ചില ദിവസം രാവിലെ നീക്കാൻ ഒരു മടി ഉണ്ടാവില്ലേ, നോക്കിയൊക്കെ നല്ലൊരു പറങ്കി മാങ്ങ എന്താ വലുത്. രാവിലെ അതാണ്ടോ എത്ര വലുതോക്കിയൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചാലേ ഉപ്പും മുളകും ഇട്ടിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടാട്ടോ കുട്ടികൾക്ക്. നമ്മുടെ ചാത്തപ്പന്മാര് കൂകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പു, പപ്പി നോക്കട, പപ്പി ഒരു കോഴി താ കണ്ടോ, ഒരു കോഴി കൂട്ട് കയറാണ്ട് പുറത്തുകൂടെ നടക്കണ്ടോ, നമുക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആടാ വിടറാ, എന്റെ കുട്ടീനെ തൊട്ടടാ, കുട്ടീനെ തൊട്ടടാ, കുട്ടിയല്ലടാ അത്, ആ പപ്പുട്ടിയാണതേ. പപ്പോ പപ്പോ ഞാൻ പോണു കേട്ടോ. ഉണ്ടാപ്പി 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 മതി മതി മതി, കുറച്ചായിട്ട് പുറത്തു പോകാം കേട്ടോ. എന്താ ഇറങ്ങണില്ലേ, എന്താണ് ചേട്ടപ്പ അവനെ തെരഞ്ഞെടുത്ത് നടക്കുന്നുണ്ടോ, തെരഞ്ഞെടുക്കുന്നുണ്ടോ. കോഴികൾക്കും കുശുമ്പാണ്, വിടാൻ പറയാത്രക്കിഷ്ട പപ്പു എന്റെ കുട്ടി എന്റെ കുട്ടി ൂട്ടി ലൂട്ടി പേടിത്തൂറം പപ്പിയാണ് കേട്ടോ. അങ്ങനെയൊക്കെ കാട്ടും കോഴി അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് എന്താ അവൻ്റെ തീറ്റ തിന്നെയാണ് കേട്ടോ, അവന് കൊടുത്ത ചോറ്. അപ്പോ ബണ്ട് ആ ഈ തട്ടിൻ്റെ മുകളിൽ കയറി നിൽക്കണു. ഈ കോഴീനൊന്നും ചെയ്യാണ്ട് വേറെ വല്ല നായ്ക്കളാണ് വെച്ചാൽ കോഴികൾ രണ്ട് കഷ്ണാക്കില്ലേ. എന്റെ കുട്ടിയാ എന്റെ കുട്ടിയാ, അസൂയപ്പെടുറ 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 കുട്ടികളൊന്നും നീച്ചിട്ടില്ല കേട്ടോ. അമ്മൂട്ടി നീച്ചിട്ടുണ്ട്, അമ്മൂട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അമ്മോനെ രാവിലെ കുത്തി പൊക്കി നീപ്പിച്ചിട്ടേ
അമ്മൂന് സ്കൂളില്ലാത്തപ്പോഴല്ലേ കടക്കാൻ പറ്റുള്ളൂ. എന്റെ അമ്മയ്ക്ക് വരൂട്ടോ വൈകുന്നേരത്ത് കല്യാണ വീട്ടിക്ക്. വൈകുന്നേരം വരാൻ വന്നിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോട്ടോ, പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവിടെ പുറത്ത് വിട്ടിട്ട് ബാ രാവിലെ ദോശ ചെയ്യണം കേട്ടോ. നമുക്ക് ദോശ ഉണ്ടാക്കട്ടെ. അമ്മു കല്യാണ വീട്ടിലത്തെ പന്തലെന്ന് കാണിച്ചു കൊടുക്കടി. എത്ര അടുത്ത വീടിനാണ്. കാണണ്ടോ കുട്ടികൾ സ്കൂളില്ലാത്തത് കൊണ്ടേ അവർ നല്ല നേരം വൈകിട്ടോട്ടോ നിൽക്കുക. നമ്മളും ഒരു 6:30 കഴിഞ്ഞിട്ട് തന്നെ ഇന്ന് നീക്കുള്ളൂ. എന്ന് വെച്ചാൽ പിന്നെ സ്കൂളില്ല, തിരക്കുകളൊക്കെ കമ്മിയല്ലേ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഇന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് കല്യാണ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ. അപ്പൊ അത് കാരണം നമ്മൾ ഇവിടുത്തെ രാവിലത്തെ പണികളൊക്കെ കുറച്ചൊക്കെ ഒരുക്കി വെച്ചിട്ട് പോകണം. പിന്നെ ചോറ് വെച്ചാൽ മതി കേട്ടോ, കൂട്ടാൻ മീൻ കൂട്ടാനുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കടയിൽ പോയപ്പോൾ കുറച്ച് ഉണക്കമുള്ളനൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഉപ്പേരി വയ്ക്കില്ല, മുള്ള മീൻ വറുക്കുകയും ചെയ്യും, മീൻകറി മീൻ വറുക്കും. ആദ്യം ഒരു പാത്രം കഴുകൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ അടിച്ചൊരു സുകന്യ തുടയ്ക്കുന്നുണ്ട്. ഇന്ന് ചോറ് വയ്ക്കുന്നില്ല, വെള്ള ചോറ് തിളപ്പിച്ചു വിട്ടാണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് വന്ന്. പിന്നെ എന്താ, അപ്പൊ പിന്നെ കുറച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഉള്ളൊക്കെ അടിച്ചോരിട്ടോ. ഇനി ദോശക്ക് ചട്നിയും ചമ്മന്തിയും എന്തെങ്കിലും അരക്കണം, അരച്ചിട്ടില്ല. അപ്പത് രാവിലെ പാത്രം കഴുകിയതാണ്. രാവിലെ കഴുകുക പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കഴുകിയും കൊണ്ട് അത്ര ഉണ്ടാവില്ല. എന്നാലും ഉള്ള 2-3 പാത്രമൊക്കെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ചായ കുടിച്ചതിൻ്റെ ഒക്കെ പാത്രമാണ് കേട്ടോ. അതൊക്കെ ഇത് കഴുകി ഇനി ബാത്റൂമും കുളിറൂമും ഒക്കെ കഴുകി കഴിഞ്ഞിട്ട് കുളിക്കണം. കുളിച്ചു കഴിഞ്ഞിട്ട് തുണി തിരുമ്പാന് കുറച്ച് തുണി തിരുമ്പാനുണ്ട് കേട്ടോ. അത് കുളിക്കുന്നതിൻ്റെ മുമ്പ് തുണി തിരുമ്പി എണ്ണം. പിന്നെ എന്നിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും. പിന്നെ ചോറ് വെക്കണ്ട കേട്ടോ. ചോറ് വെക്കണ്ടേ വിചാരിച്ചേ, ചോറ് വെക്കണ്ട. ഇന്നലെ വെള്ളച്ചോറ് എന്താ ഇന്നലെ വെച്ച ചോറുണ്ട്. ഞാനൊക്കെ ഇന്നലെ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിച്ച്. ചമ്മന്തി അരക്കാനിതാ, ഉള്ളിയും തക്കാളിയും നുറുക്കി മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചട്നി അരക്കണം. മക്കളെ പടക്കം കൊണ്ടുവന്നിട്ട്, പടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോക്കിലൊക്കെ പൊട്ടിക്കുന്ന പടക്കല്ലേ, ആ പടക്കം കൊണ്ടുവന്ന് അടുപ്പിലിടുകയാണ് കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ. കുഞ്ഞു വേണ്ട, കുഞ്ഞു അടികെട്ടോ, കല്യാണ വീട്ടിക്ക് പോണ്ടേ. എന്താ കളറ്? അത് എന്താ നീ ചിരിക്കുന്ന എനിക്ക് മനസ്സിലായി. ഇത് ഇപ്പുറത്തെ വെക്കും. ഏ
നിങ്ങളെ എരിവ് കൂട്ടാണ്ടല്ലേ കൂട്ടാൻ വെക്കുക. ഇവർക്ക് എരിവ് ഇഷ്ടല്ല കേട്ടോ. പക്ഷെ നമ്മക്കാണ് പക്ഷെ ഉള്ളി വാട്ടിയില്ല. എപ്പോഴും ഉള്ളി വാട്ടിയിട്ടുള്ള ചമ്മന്തി അല്ലേ. ഇന്ന് ഉള്ളി വാട്ടാതുള്ള ചമ്മന്തി അല്ലേ. എന്തൊക്കെ ഇതിക്ക് ഇങ്ങനെ എന്താ കടുക് തളിച്ചിട്ടാലും മതി കേട്ടോ. കറിവേപ്പിലല്ല, ഗ്യാസ് ഓഫ് ആക്കിക്കോ കേട്ടോ. എന്നിട്ടാണ് ഇട്ട് കൊടുക്കണത്. കറിവേപ്പില എന്താ നമ്മുടെ ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീട്ടിൽ നമ്മൾ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. ചട്നി എങ്ങനെ ഉണ്ട്? ചമ്മന്തി എങ്ങനെ നോക്കണ്ടേ? ഇത് ചെറിയ ഉള്ളിയും കൊണ്ട് അരച്ചാലും നല്ല കേട്ടോ. പക്ഷെ ചെറിയ ഉള്ളി വാട്ടാണ്ട് അരച്ചു കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോഴേക്കും കഴിക്കും. ഞാൻ അടിക്കൂട്ടോ, ഇപ്പൊ നോക്കട്ടെ. ചട്നി അരക്കാനാണ്. പിന്നെ ഇനി കുറച്ച് ചാണകം എടുക്കാൻ പോണം കേട്ടോ. നമ്മുടെ മുറ്റത്ത് നാളെ കല്യാണമൊക്കെ ഇല്ലേ അവിടെ, അപ്പൊ വൃത്തിയാക്കി ഇടണ്ടേ. അപ്പൊ കുറച്ച് ചാണകം എടുക്കാൻ പോണം. അമ്മ അതാ കുറച്ച് തുണികള് തിരുമ്പാളത്, കുട്ടികളുടെയൊക്കെ അമ്മ തിരുമ്പിടുന്നുണ്ട് കേട്ടോ. അമ്മയുടെ നെയ്ത്തിയും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ തന്നെ ഇപ്പൊ സമയം 9 മണിയൊക്കെ ആയിട്ടേയുള്ളൂ കേട്ടോ. രാവിലെ 9 മണി ആയിട്ടേയുള്ളൂ. പക്ഷെ എന്തോ ഒരു ചൂടാലമുട്ടി, നല്ല ചൂട്. ഇന്നലെ കാറ്റൊക്കെ നല്ല കാറ്റായിരുന്നു കേട്ടോ. കാറ്റ് വീശുന്ന കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു ആ എന്താ മഴ പെയ്യണ്ടാവുന്ന്. പക്ഷെ മഴയും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ടേസ്റ്റ് നോക്കാനൊന്നുമില്ല. ചമ്മു ചമ്മന്തി കൂട്ടറാ. ഇനി നമ്മള് രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ വിശേഷം സിന്ധുമ്മയുടെ അടുത്ത്. അപ്പോ നമ്മള് എന്താ വൈകുന്നേരത്തെയും കുറച്ച് വിശേഷം, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. കുറച്ചു നേരം അവിടെ പോയി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് വരുള്ളൂ കേട്ടോ. ഉൾപ്പെടുത്താൻ പറ്റുകയാണോ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമ്മള് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി എന്താണെന്ന് പറയുമോ, അമ്മൂട്ടിക്കും ഒക്കെ കുളിക്കണം, കുളിച്ചിട്ട് വേണം പോവാൻ. ഇപ്പൊ സമയം ഒരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി വൈകി കഴിഞ്ഞ വെച്ചാല് ശരിയാവില്ല. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കും. ചിക്കൻ പാർട്സ് വെക്കുകയാണ് കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട്. ചിക്കൻ പാർട്സ് എന്താ എനിക്ക് സുഖിനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാച്ചി വെച്ച് നോക്ക്. ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അമ്മ സ്പീഡിലുണ്ടാക്കണം, അപ്പുറത്തേക്ക് പോണ്ടേ അത് വിചാരിച്ചിട്ട്. പിന്നെ നമ്മള് ഉച്ചക്കല്ല രാവിലെ 10 മണിയാകുമ്പോ പോയിട്ട് വന്നത്. 3:45 കേട്ടോ വന്നത്. ഇപ്പോ ചായ കുടിച്ചിട്ടില്ല. പനിയെ പാഴ്ച കൊണ്ടുവന്നാണ്. എന്നാ അത് കറി വെച്ചിട്ട്, കറിയല്ല അത് വരച്ചിട്ട് അങ്ങോട്ട് പോവാച്ചാ ഇവിടെ പണി കഴിയില്ലേ. ഇനി വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയിട്ടേ പോവുള്ളൂ. നാത്തൂനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതാ കുഞ്ഞുണ്ണിയും പൊന്നൂസ് ഒക്കെ കണ്ടില്ലേ. ഇന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പൊന്നു ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. പൊന്നു ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. പൊന്ന തക്കാളി 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 ഇനി കുറച്ച് തക്കാളി ഇഷ്ടാ പെണ്ണെ. അമ്മോ ഫാസ്റ്റില് ഫാസ്റ്റില് കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കണ്ട്. നല്ല ചൂട. ഏ നല്ല ചൂട്. തുണി അടിക്കാൻ വേണ്ടമ്മ. തുണി വാങ്ങാൻ പോണേ.
തുണി വാങ്ങാൻ പോണം. എന്താ ഇനി ഇപ്പൊ പോകണ്ട? തുണി തിരുമ്പിയത് എന്താ കൊറച്ചെടുത്തിടാണ്ട് അതെടുത്തിടണം. അപ്പൊ പിന്നെതാ തൂനെ പാത്രം കഴുകണു. ആ തൂനുള്ള അടിക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗം അടിച്ചുട്ടോ. ഇനി അത് വെച്ച് കഴിഞ്ഞു വെച്ചാല് നമ്മുടെ പണിയും കഴിയില്ലേ. പിന്നെ നല്ല ചൂടൊക്കെ അല്ലേ. എന്താ അമ്മൂട്ടി കല്യാണപ്പെണ്ണും കൂട്ടുകാരികളും അപ്പുറത്ത് കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കാണുമ്പോൾ വേഗം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാം. അവള് വന്നതും പണി കിട്ടിയിക്കാണ്. അപ്പൊ അവള് പണിയെടുക്കാണ്. എല്ലാരും പണിയെടുക്കാണ്. പിന്നെ ഇങ്ങനെ കാണിക്കണ്ടാന്ന്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതിട്ട് കൊടുക്കണ്ട്. സംസാരിക്കുന്ന സമയമില്ല. അമ്മക്ക് ദുർജയി. അമ്മക്ക് ദുർജയി. നമുക്ക് വേഗം പോണ്ടേലേ. ഏഴു മണിക്കല്ലേ എന്തായാലും പോവുക. ഇതില് കിടന്നേ കുരുമുളക് പൊടി ഇടണം, പെരുംജീരകം ഇടണം. മോട്ടർ തരണോ? പെട്ടിട്ടില്ല കേട്ടോ. പെട്ടു. ഉപ്പിട്ട് കൊടുക്കണ്ട്. എന്താ അമ്മച്ചിരിക്കണത്? അമ്മടെ വേഗം ചീനം കിട്ടിയല്ലേ. അരമണിക്കൂർ കൂടി വേണ്ടിവരില്ലേ? അരമണിക്കൂർ കൂടി വേണ്ടിവരില്ലേ? ഇത് എന്താ വിചാരിക്കുന്നത്? നമ്മക്ക് കഴിക്കാനുള്ളതാണ് എന്നുള്ളത്. നമ്മക്ക് കഴിക്കാനുള്ളതല്ലാട്ടോ അല്ലേ. നമ്മക്ക് കഴിക്കാനുള്ളതല്ലേ. ചാച്ചന് കൊണ്ടുപോകാനുള്ളതാണ്. ചാച്ചന്റെ കൂട്ടുകാര് വരുമ്പഴേ. ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായില്ലേ. അപ്പൊ കൊറച്ച് കൂടെ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് എന്താ അതില് വെള്ളം ഒഴിക്കണമൊന്നുമില്ല കേട്ടോ. അത് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും വേവട്ടെ. അപ്പൊക്ക് നമുക്ക് എന്താ കുരുമുളകും പെരുംജീരകവും പൊടിച്ചെടുക്കാം. എല്ലാവരും ചായ കുടിക്കുകയാണ് കേട്ടോ. നീ എന്താ കണ്ടില്ല എന്ന് പറയരുത്. ഒരു മൂന്നാല് ദിവസമൊക്കെ ഉണ്ടാവും വിരുന്ന്. നാല് ദിവസം കഴിഞ്ഞിട്ട്. ആ വെള്ളിയാഴ്ച ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ട് കേട്ടോ. കണ്ടോ ഇതില് ഇതിൽ തന്നെ വെള്ളം വരുന്ന കണ്ടില്ലേ. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒഴിക്കാതെ തന്നെ വരും. പിന്നെ ഇതാ നമ്മള് കുരുമുളകും പെരുംജീരകവും കൂടി പൊടിച്ചതാണേ. അതും കൂടി ഇട്ട് കൊടുക്കണ്ട് കേട്ടോ. കൊറച്ച് എരിവൊക്കെ ഇരുന്നോട്ടെ. അല്ല മുട്ടി ഇടയൊക്കെ നല്ല നന്നായിട്ടായിരിക്കും. പേസ്റ്റ് അടിച്ച് വായ പൊള്ളും ചക്ക. എന്താന്ന് അറിയോ, ഒരുപാട് നേരം വിശദീകരിച്ചിട്ട് ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. പിന്നെ ചിക്കൻ പാഴ്സ് ഉണ്ടാക്കാൻ സുഖമല്ലേ. ചിക്കൻ പാഴ്സല്ല ചിക്കൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സുഖമല്ലേ. ചിലർ പറയും ഇത് കഴിക്കരുത്, ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എനിക്കെന്താന്ന് അറിയില്ല, എനിക്ക് സുഖം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാഴ്സ്. അത് എനിക്കും ഇഷ്ടം. എന്താ നല്ല രസമുണ്ടോ? പാകത്തിന് എരിവൊക്കെ ഇട്ട് നന്നായിട്ടുണ്ടോ? അപ്പൊ അതാ ആ സാരല്ല കഴിച്ചു. ഞാൻ പറ്റൂ ദാ
നമ്മളിതായിട്ടോ വല്ലാണ്ട് കുറച്ചൊരു ഗ്രേവി പരുവത്തില വെച്ചേക്കണത്. എന്താ വെച്ചാ അങ്ങനെ വേണം പറഞ്ഞു നീ. ചിക്കൻ പാർട്സ് ഒക്കെയാണ് പറഞ്ഞാ കണ്ടില്ലേ, ചിക്കനും ചിക്കൻ പാർട്സ് ഒക്കെയാണ് വെച്ചല്ലേ. അത് അടച്ചോ ചോറ് കഴിഞ്ഞോ. മാമണ്ടാ